5, 4, 3, 2, 1, go! Hi, hello, welcome back. I'm ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് കുറച്ച് ഹാളാണ്. നിങ്ങൾ ക്ലബ് ഫാക്ടറി ഹാളാണ്. ക്ലബ് ഫാക്ടറി നമുക്ക് കുറെ നാളായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഒരു ബ്ലാക്ക് ഫ്രൈഡേയുടെ ഈ ഒരു ക്ലിപ്പ് കാണിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലബ് ഫാക്ടറിയിലെ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവർക്കും ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്താന്നുള്ളത്, ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്നത് താങ്ക്സ് ഗിവിംഗ് കഴിഞ്ഞിട്ടുള്ള ഫ്രൈഡേ ആണ്. അതില് ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ്, ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് ഷോപ്പേഴ്സ് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും പുറത്തിറങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ആക്സിഡന്റ്സ് നടക്കുന്ന ഒരു ദിവസം എന്നുള്ള രീതിയിലാണ് അതിന് ബ്ലാക്ക് ഫ്രൈഡേ എന്നുള്ള പേര് വന്നത്. ഈ താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞാല് എന്താണ് യു എസിലും കാനഡയിലൊക്കെ അവർ ആഘോഷിക്കുന്ന ഒരു എന്താണ് ഒരു ഹോളിഡേ തന്നെയാണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്കൊക്കെ താങ്ക്സ് പറഞ്ഞിട്ടുള്ള ഒരു ആഘോഷം, അങ്ങനെയാണ് എന്റെ ഒരു അറിവ്. അപ്പൊ അത് എല്ലാ ഇപ്പൊ മിക്ക സൈറ്റിലും ബ്ലാക്ക് ഫ്രൈഡേ ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ മാസീവ് ആയിട്ടുള്ള ഓഫറാണ് ശരിക്കും ബ്ലാക്ക് ഫ്രൈഡേയിൽ ഈവൻ ക്ലബ് ഫാക്ടറി കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലബ് ഫാക്ടറി നിങ്ങൾക്ക് അറിയാം, അല്ലാതെ തന്നെ നല്ല രീതിയിലുള്ള എന്താണ് സെയിലും എപ്പോഴും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. ഞാൻ ഇതിനു മുമ്പ് ഹോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ബ്ലാക്ക് ഫ്രൈഡേയിൽ എന്തൊക്കെയാണ് ക്ലബ് ഫാക്ടറി നമുക്കായിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ നടക്കുന്നത് 26th നവംബർ തുടങ്ങി 29th നവംബർ വരെയാണ്. പിന്നെ ഈ ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ബെനിഫിറ്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ഒരു ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ചില പ്രൊഡക്ട്സിന് നിങ്ങൾക്ക് അത് സീറോ, അതായത് നിങ്ങൾ ഒരു കാശും കൊടുക്കാതെ നിങ്ങൾക്ക് ചില പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കിട്ടും. ചിലതിനൊക്കെ 9 രൂപ, അതായത് ജസ്റ്റ് 9 rupees തുടങ്ങിയിട്ട് നമുക്ക് ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൽ അവൈലബിൾ ആണ്. പിന്നെ ചിലതിനൊക്കെ നമുക്ക് ഉള്ളതിന്റെ ഇപ്പൊ ഉള്ളതിന്റെ ജസ്റ്റ് ഹാഫ് പ്രൈസിൽ നമുക്ക് കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് 250 rupees മുകളിൽ വാങ്ങിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ കൂപ്പൺ കോഡ് ബ്ലാക്ക് ഫ്രൈഡേ എന്നുള്ള കൂപ്പൺ കോഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ 60 rupees നിങ്ങൾക്ക് ഓഫ് കിട്ടും. അതായത് 210 rupees കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ അത്രയും ഓഫർ ഉണ്ട്. പിന്നെ സ്ലാഷ് ഇറ്റ് എന്ന് പറഞ്ഞ ഓഫർ ഉണ്ട്. ഞാൻ സ്ലാഷ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫർ ഉണ്ട്. വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ഒറ്റ കാശും കൊടുക്കാതെ നിങ്ങൾക്ക് വാങ്ങിക്കാം. അതിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആ സ്ലാഷ് ഇറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് നിങ്ങൾക്ക് അത് 0 rupees തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അത് നിങ്ങൾക്ക് 0 cash കൊടുക്കാതെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അടിപൊളി മാസീവ് ആയിട്ടുള്ള ഓഫറാണ് ഇത്തവണ ക്ലബ് ഫാക്ടറി ഈ ഒരു ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഈ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഭയങ്കര ഈസിയാണ്. പിന്നെ ഞാൻ ഇന്ന് ഈ കാണിക്കുന്ന പ്രോഡക്റ്റ് എല്ലാം തന്നെ 599 താഴെയുള്ളതാണ്. ഞാൻ ഉടനെ മാത്രമാണ് ഒരു കുറച്ച് പ്രൈസി ആയിട്ടുള്ളത് ഓർഡർ ചെയ്തത്. അത് പക്ഷെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ സെയിൽ നടക്കുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇത് കാണിച്ചത് കേട്ടോ, ഈ ഒരു ഇത് വീഡിയോ എടുത്തത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓരോരോ സാധനങ്ങളായിട്ട്. പിന്നെ ക്ലബ് ഫാക്ടറിയിൽ 2 options ഉണ്ട്. ഒരെണ്ണം ഗ്ലോബൽ ഷിപ്പിംഗ് ആണ്, അതിനാണെങ്കിൽ കുറച്ച് ദിവസം എടുക്കും കേട്ടോ, ഒരു 10-12 days എടുക്കും. അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള ഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഗ്ലോബൽ ആണോ ഇന്ത്യ എന്നുള്ളത്. ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ഇപ്പോ നമ്മൾ കുറെ സാരിയും ഒക്കെ ഞാൻ നോക്കിയിരുന്നു, അതിലെല്ലാം ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റി ആണ്. ഇനി ഓരോന്നായിട്ട് നമുക്ക് പ്രോഡക്റ്റ് കാണാം. കുറെ ആയി ഞാനിപ്പോ സെയിലിനെ പറ്റി പറയണത്, കാരണം വേറെ ഒന്നുമല്ല, എല്ലാം നന്നായിട്ട് ബെനിഫിറ്റഡ് ആവണം എല്ലാവരും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ കിടക്കാം. ഈ ഒരു കൈ ഇങ്ങനെ ഞാൻ മടക്കി വെക്കുന്നത് എന്താണെന്ന് അറിയുമോ, ഫസ്റ്റ് എന്റെ ഈ വാച്ച് കൊണ്ട് ചേരാൻ വേണ്ടിട്ടാണ്. ഓക്കെ, ഇതാ ഇതാണ് ആദ്യത്തെ പ്രോഡക്റ്റ്. ഈ ഒരു വാച്ച് ഉണ്ടോ, 199 ഈ ഒരു വാച്ച് ഞാൻ വാങ്ങിച്ചത്. ഇത് കറക്റ്റ് നല്ല സീൽ ഇതൊക്കെയാണ് കേട്ടോ വന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ, ഇതാ കിടിലല്ലേ ഈ ഒരു വാച്ച്, നല്ല ലുക്കുള്ള ഒരു വാച്ചാണിത്. 199 ആണ് ഇതിന്. എല്ലാ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല. പിന്നെ ഞാൻ അടുത്തത് 2nd പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചത് 299 3 കമ്മലാണ്. അതിൽ ഒരു കമ്മലാണ് ഞാനിപ്പോൾ ഇതാ ഇട്ടിരിക്കുന്നത് കണ്ടോ. ഞാൻ എടുത്ത് കാണിച്ചു തരാം, എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുള്ളൂ. നോക്ക്, ഇതാണ് ഒരു കമ്മല്. അടുത്ത കമ്മല് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇതാണ് അതിലുള്ള സെക്കൻഡ് പെയറ്. സൂപ്പർ അല്ലേ കാണാൻ വേണ്ടിട്ട്. ഇതാണ് 3rd pair. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി.
ആണല്ലോ 299 ആണ് ഈ ഒരു മൂന്ന് കമ്മലും കൂടി എനിക്ക് കിട്ടിയത്. അതായത് 100 രൂപ താഴെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കമ്മൽ ഇങ്ങനത്തെ മാലയൊക്കെ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യാം. ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോണത് വീണ്ടും ഒരു മാലയാണ്. ഇത് ഞാൻ കാണിച്ചു തരാം, ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുള്ളൂ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഡിഫറെന്റ് ആയിട്ട്, ഡിഫറെന്റ് എന്ന് പറയാൻ പറ്റില്ല, നോർമലി കാണുന്നതാണ്, പക്ഷെ ഇടുമ്പോഴേക്കും ഒരു ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നു. ഇതാണ് ഞാൻ വാങ്ങിച്ച മാല, കാശിന്റെ മാലയാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ അരപ്പട്ടയായിട്ട് വിടാൻ പറ്റുന്ന മാലയാണ്. ഞാനിത് ഇട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കിടക്കുള്ളു. ഞാൻ വിചാരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഫുൾ പതിഞ്ഞ് കിടക്കുന്നു, പക്ഷെ ഇത് ഭയങ്കര എന്താ പറയുക, അതിങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കണോണ്ട് വേറൊരു ഡിഫറെൻറ്റ് രീതിയിലാണ് കിടക്കുന്നത് കേട്ടോ. ലോങ് വ്യൂ കാണിച്ചു തരാം. ലോങ് വ്യൂവിൽ ഇതാ ഇങ്ങനെയാണ് കിടക്കുന്നത്. തിളക്കം കൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇനി നമുക്ക് അടുത്തത് വലുത് കുഞ്ഞിൽ നിന്ന് വലുതിലേക്ക് പോവാം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതെന്താണല്ലേ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഒരു അഴയാണ് കേട്ടോ, അഴയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈ അകത്തൊക്കെ അഴ കെട്ടാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊളുത്തിയിട്ടിട്ട് നമുക്ക് രണ്ട് ഇപ്പോൾ ജനലിലൊക്കെ ഇങ്ങനെ കൊളുത്തിയിട്ടിട്ട് അഴ കെട്ടില്ല, അതുപോലെ കെട്ടാം കേട്ടോ. ഞാനിങ്ങനെ അകത്തേക്ക് വരണം വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് കാണിച്ചു തരാം ഇതിൻ്റെ കൊളുത്ത്. പ്ലാസ്റ്റിക്കിന്റെ വയറാണ്, അതിൽ ഇതായി ഒരു കൊളുത്തി ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്കിങ്ങനെ കമ്പിയിലൊക്കെ അതായത് ഇങ്ങനെ കൊളുത്തിയിട്ടിട്ട് അഴയായിട്ട് ഇങ്ങനെ ഇടാൻ പറ്റും. എന്നിട്ട് അത് തുണി ഉണങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് എടുത്ത് മാറ്റാം. ഇതിന് ഏകദേശം ഒരു 4.5 മീറ്ററോളം നീളമുണ്ട് കേട്ടോ ഈ ഒരു അഴയ്ക്ക്. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇത് അത്യാവശ്യം നന്നായിട്ട് ഭാരം താങ്ങുന്നു എനിക്ക് തോന്നുന്നുണ്ട്, കാരണം പ്ലാസ്റ്റിക്കിന്റെ വയറായതുകൊണ്ട് തന്നെ. ഓക്കെ കണ്ടോ, അപ്പൊ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇനിയുള്ളത് അടുത്തൊരു ബാഗാണ്. ഞാൻ ഒരു കറുത്ത ബാഗ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതാ ഇങ്ങനെയാണ് ബാഗ് ഇരിക്കുക. ഇതിന് നേരെ ഒരു ലോങ് വള്ളിയും ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന വള്ളിയാണ്. ഇത് ബാഗ് കുഴപ്പമില്ല, അത്യാവശ്യം എന്താ പറയുന്നത് 299 ആണ് ഈ ബാഗിൻ്റെ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് ആ ഒരു പ്രൈസിന് ഈ ഒരു ബാഗ് അത്യാവശ്യം നല്ലതാണ്. ഞാൻ അടുത്തൊന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിന് രണ്ട് ഉള്ളി ഇങ്ങനത്തെ കള്ളിയുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ തുറക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് ഉള്ളിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ദാ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കള്ളിയും കൂടി ഉണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ ഉണ്ടോ, ദാ ഇങ്ങനെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബക്കിള് സിൽവർ കളർ ബക്കിളാണ്, അത്യാവശ്യം നീറ്റായിട്ടുള്ള സ്റ്റിച്ചിങ് ഒക്കെയാണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ദാ ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. മെറ്റീരിയൽ ഇതാ കാണിച്ചു തരാം, കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. എന്താ ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്, ഉള്ളിൽ ആ ഒരു ചെറിയൊരു കള്ളിയുണ്ട്, പിന്നെ രണ്ട് കമ്പാർട്ട്മെൻറ്റും ഉണ്ട്, പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ചെറിയൊരു കമ്പാർട്ട്മെൻറ്റും ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ടോട്ടൽ ബാഗിൻ്റെ ആകെ ആ ഒരു ലുക്ക്. ആ പിന്നെ ഫ്രണ്ടിൽ ഇതാ ചെറിയൊരു ഇങ്ങനത്തെ കള്ളിയുണ്ട്, ഇതും ഫങ്ഷണൽ തന്നെയാണ്. ഓക്കെ, എന്തെങ്കിലും കുഞ്ഞു ചില്ലറ എന്തെങ്കിലുമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അതൊരു ലുക്കിനാണ് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത ബാഗ്. 299 ഈ ഒരു ബാഗ് നല്ല വർത്താണ് കേട്ടോ. ഓക്കെ, പിന്നെ ക്ലബ് ഫാക്ടറിക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. പിന്നെ ഇതിന് നമ്മൾ ഡെലിവറി ഫ്രീ ആണ്, പക്ഷെ COD ആണ് നമ്മൾ കൊടുക്കണമെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 90 രൂപീസോളം നമ്മൾ കൊടുക്കണം ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ മാത്രം. പക്ഷെ നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പേ ചെയ്യാം കേട്ടോ. പേ ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആണ്, അതായത് നമ്മൾ എക്സ്ട്രാ ചാർജ് ഈവൻ 250 രൂപയുടെ സാധനം ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഷിപ്പിംഗ് ചാർജ് ഒന്നും കൊടുക്കേണ്ടി വരില്ല. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. അടുത്തത് ഒരു എന്താണ് സൽവാർ മെറ്റീരിയൽ ആണ്. ഇത് നിങ്ങൾ കുറേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാനും ഇങ്ങനെ കുറേ നാളായി ഇത് കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് ഒന്ന് നോക്കാം, വാങ്ങിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത്. ഇതാ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ, ഇതാണ് ഇതിൻ്റെ ടോട്ടൽ ലുക്ക്. ഓക്കെ കണ്ടോ, ഇത്രയും ഉണ്ട് ഇത്. ഇനി ഇതിൻ്റെ മെറ്റീരിയലൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിന്റെ ബാക്കിലായിട്ടാണ് ഇതിന്റെ ബോട്ടം, ഒരു ലൈറ്റ് ഗ്രീൻ, ഈ ഒരു ഗ്രീൻ ആണിത്, എന്താ പറയുന്നത് ഇതിന് ഒരു പച്ച, അതാണ് ഇതിന്റെ ബോട്ടം. പിന്നെ ഷോളും ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ മെറ്റീരിയല് ഇതാ നോക്കൂ, മെറ്റീരിയല് ഞാൻ കോട്ടൺ ആണെന്നാണ് വിചാരിച്ചത്, പക്ഷെ കോട്ടൺ അല്ല. അതാ നീ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇതാ ചെറിയൊരു സിൽക്കിന്റെ പോലത്തെ ഒരു മെറ്റീരിയൽ, സിൽക്കില് സിൽക്കെന്നും പറയാൻ പറ്റില്ല, ഒരു സൈസ് കോട്ടൺ. ഇതാ കണ്ടോ, നിങ്ങൾക്കിപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. കണ്ട കോട്ടൺ ഒരു ഇങ്ങനത്തെ മെറ്റീരിയലാണ്. ഇതിന് ലൈനിങ് എന്തായാലും വേണം. ഓക്കെ,
പിന്നെ അതിൻ്റെ ലൈനിങ്ങിന് അവരൊരു ഇങ്ങനത്തെ ഒരു സാറ്റിൻ്റെ മെറ്റീരിയൽ അവർ ഇട്ടിട്ടുണ്ട്. ബോട്ടം ഇങ്ങനത്തെ തന്നെ സാറ്റിൻ്റെ ആണ്, ഇതിന് ലൈനിങ് ഒന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്. പിന്നെ ഇതിൻ്റെ ലെങ്ത്തും അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 2 മീറ്ററോളം ഉണ്ട് ഈ ഒരു ചുരിദാറിൻ്റെ നീളം. പിന്നെ അറ്റത്തേക്കും അറ്റത്തും ദാ ഇവിടുന്ന് ഇങ്ങനെ, ഇത് എംബ്രോയിഡറി ആണ്, ഉണ്ടാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. പിക്ക് ഞാൻ സൈഡിലിടാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടലി ഇതിൻ്റെ ഒരു ലുക്ക്. ഇത് നമുക്ക് കഴുത്ത് ഇങ്ങനെ ചെയ്തിട്ട് ഫ്രണ്ടിൽ, ബാക്കിൽ എംബ്രോയിഡറി ഒന്നുമില്ല, ബാക്കിൽ പ്ലെയിൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ബോട്ടവും ടോപ്പും കണ്ടല്ലോ. ഇനി ഷോള് കാണാം. ഇതാണ് ഷോള്. ഷോള് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. പക്ഷെ ഒരുപാട് നീളമില്ല, ജസ്റ്റ് കഷ്ടിച്ച് 2 മീറ്റർ നീളമാണ് ഇതിനുള്ളത് കേട്ടോ. ബട്ട് സ്റ്റിൽ നമുക്കിതാ ഇങ്ങനെ ഇടാം ഷോള്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കണ്ടോ മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം. മെറ്റീരിയൽ സാധാരണ ഷോളിൻ്റെ മെറ്റീരിയൽ ഇല്ലേ അത് തന്നെയാണ് കണ്ടോ. നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ. പിന്നെ ഇതും ഇതാണ് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നതാണ്. സൈഡിലും ഇതാ ഇങ്ങനത്തെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പ്രൈസിന് ഇതെനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നണോ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ലെഹങ്ക എന്നാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മിക്കവാറും ഇപ്പം ആമസോണിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കണ്ടു ഒന്ന് നോക്കാം, വാങ്ങിച്ചു നോക്കാം എന്നുള്ളത്. ഇത് ഒരു സ്കേർട്ടും അതിൻ്റെ കൂടെ ഒരു ടോപ്പിൻ്റെ തുണിയുമാണ്. ഓക്കെ, സ്കേർട്ട് ആദ്യം കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് സ്കേർട്ട്. ഓക്കെ, നല്ല ഭംഗിയുണ്ട് സ്കേർട്ട് കാണാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ലാത്ത ഒരു സ്കേർട്ടാണ് ഇത്. സെമി സ്റ്റിച്ചഡ് ആണ് കേട്ടോ, നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ അളവിനനുസരിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. ഉള്ളിൽ ലൈനിങ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് തരുന്നത് ബ്ലൗസിൻ്റെ തുണി, ഞാൻ കാണിച്ചു തരാം. ബ്ലൗസിൻ്റെ തുണി ഒരു സാറ്റിൻ്റെ തുണിയാണിത്. ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ തുണി. ഏകദേശം എന്താ പറയണേ, ഒരു ഭഗൽപൂരി സിൽക്കിൻ്റെ ഒക്കെ ഒരു 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 മെറ്റീരിയൽ പോലെ ഉണ്ട് ഇത് കണ്ടോ. പിന്നെ ഇതിൽ ഇങ്ങനത്തെ ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇതിൽ വന്നിരിക്കുന്നത് ഉള്ളിൽ അറ്റാച്ച് ചെയ്തിട്ട് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ ഉണ്ട്. ഇതാണ് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ. ഇത് സാറ്റിൻ മെറ്റീരിയൽ ആണ് കേട്ടോ, വൈറ്റ്. ഓക്കെ, ഏകദേശം 1 മീറ്ററോളം നീളമുണ്ട് ഇതിന് ഈ ഒരു ബ്ലൗസിൻ്റെ തുണിക്ക്. സ്കേർട്ടിൻ്റെ അരയുടെ വീതി എന്ന് പറയുന്നത് ഇത്രയുണ്ട്. അപ്പം അത്യാവശ്യം കുറച്ച് വണ്ണുള്ളവർക്കും നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ പടത്തിൽ കാണിച്ചിരിക്കുന്നവരിൽ ഒരു എന്താ പറയുക, നമ്പർല മോഡലൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് നമ്മളിവിടെ ഈ ഒരു ഇതിലിങ്ങനെ ചെറിയ പ്ലീറ്റ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ്. സോ ഇതാണ് ടോട്ടലി ഉള്ള സ്കേർട്ടിൻ്റെ ലുക്ക്. ഓക്കെ, നമുക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ. ഈ ഒരു സ്കേർട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ലെങ്ത്ത് ഇപ്പം എനിക്ക് 5'4" ആണെങ്കിലും നല്ല ലെങ്ത് ഉണ്ട് ഈ ഒരു സ്കേർട്ടിന്. അത്യാവശ്യം കവർ ചെയ്യുന്നുണ്ട്. അപ്പം അത്യാവശ്യം ഈവൻ എനിക്ക് തോന്നുന്നു ഒരു 5'7" ഉള്ളവർക്കൊക്കെ വരെ ഈ ഒരു സ്കേർട്ട് നന്നായിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു പ്ലെയിൻ സാരിയാണ്, ബ്ലാക്ക് പ്ലെയിൻ സാരി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്ലാക്ക് പ്ലെയിൻ സാരി, നമുക്ക് കുറേ രീതിയിലൊക്കെ സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബ്ലാക്ക്, അതും ഇത്രയും വിലക്കുറവിന് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് നോക്കിയേക്കാന്ന് വിചാരിച്ചു. ഇത് ബ്ലാക്ക് പ്ലെയിൻ സാരിയാണ്, അതിൻ്റെ ഒപ്പം ദാ ബ്ലാക്ക് പ്ലെയിൻ ബ്ലൗസും ഉണ്ട്. ഇതിന് 5.5 മീറ്ററിൻ്റെ അടുത്ത് നീളമുണ്ട് ഈ സാരിക്ക്. ഇതിന് ഏകദേശം ഒരു 80 മീറ്റർ ഒരു 80 ഉണ്ടാവുമായിരിക്കും കേട്ടോ. ബ്ലൗസിന് ദാ ഇത്രയുമാണ് ഇതുള്ളത്. പിന്നെ കണ്ടാൽ നിങ്ങൾക്കറിയാം സീ ത്രൂ ആണ്, നല്ല സീ ത്രൂ ആണ് ഇത് മെറ്റീരിയൽ. ഇനി ഇതിൻ്റെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, മെറ്റീരിയൽ ഒന്ന് അടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് മെറ്റീരിയൽ. ഇതൊരു എന്താണ്, ഒരു ക്രേപ്പ് എന്നോ അല്ലെങ്കിൽ കണ്ടോ, അതാ നിങ്ങൾക്ക് മെറ്റീരിയൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. ഇതാണ് മെറ്റീരിയൽ, നല്ല സീത്രൂ ആണ് ഈ ബ്ലാക്ക് സാരി കേട്ടോ. പക്ഷേ എന്താ പറയുക, ഈ 249 എന്തോ ആണ്, ഇതിൻ്റെ പ്രൈസ് ഞാൻ ഇതിലിടാം. അപ്പൊ ഒരു ലോങ് ബ്ലൗസ് ഒക്കെ ഇടാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയായിട്ട് നമുക്കിത് സാരി നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാം. എന്തായാലും ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ള പിക്സ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റഗ്രാമിലും, പിന്നെ പറ്റാണ്ട് സ്റ്റോറിയിലും കമന്റ് പോസ്റ്റിലൊക്കെ ഇടാം. ഓക്കെ, ഉണ്ടോ നല്ല ഭംഗിയിൽ നമുക്കിത് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് ഈ ബ്ലാക്ക് സാരി. ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് വീണ്ടും ഒരു സാരിയാണ് കേട്ടോ. ഈ സാരിയും ബ്ലൗസും കണ്ടോ,
ശരിക്കും ഞാനിത് എന്തായാലും സ്റ്റിച്ച് ചെയ്തിട്ട് എന്തായാലും ഞാൻ സ്റ്റൈൽ ചെയ്യും, എന്തായാലും സ്റ്റൈൽ ചെയ്യുന്ന വിചാരിച്ചിരിക്കുകയാണ്. കാരണം ഈ സാരിയുടെ കളറും ബ്ലൗസും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു പ്രൈസിന് എനിക്ക് തോന്നുന്നു നല്ല കിടിലനാണ്, നമ്മൾ എന്താ പറയണേ ശരിക്കും നല്ലതാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ അടുത്ത് വന്നിട്ട് കാണാം വിശേഷങ്ങൾ. ദാ ഈ സാരിയുടെ മെറ്റീരിയല് ഒരു ഷൈനി മെറ്റീരിയൽ ആണ്. ഈവൻ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസിന് ഈ ഒരു സാരിയുടെ ഇത് നല്ലതാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാനും ഉടുക്കാനൊക്കെ പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണിത്. കണ്ടോ. ഇനി എന്റെ ബ്ലൗസിന്റെ കളറും ഇതൊരു എന്താ പറയണേ ഒരു ഓറഞ്ചും പിന്നെ ഒരു പിങ്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണിത്. ഓക്കെ, പിന്നെതാ അത് നോക്കൂ, മെറ്റീരിയലും ബ്ലൗസിന്റെ മെറ്റീരിയലും നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല മെറ്റീരിയലാണിത്. ഓക്കെ, കണ്ടോ. ഇത് ഓൾമോസ്റ്റ് 1 മീറ്റർ നീളമുണ്ട് ഈ ഒരു ബ്ലൗസിന്റെ മെറ്റീരിയലിന്, 1 മീറ്റർ നീളമുണ്ട്. അപ്പോൾ അത്യാവശ്യം തടിയുള്ളവർക്കും നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. ചെറിയൊരു ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ട് പോവാം. ഇവൻ എനിക്ക് തോന്നുന്നു ഒരു മാരേജിനോട് എടുത്തിട്ടും പോവാട്ടോ, അത്രയും നല്ലതാണിത്. ഇനി അടുത്തത് വീണ്ടും ഒരു സാരിയാണ്, എനിക്കിപ്പോ കുറച്ച് ദിവസമായിട്ട് സാരി പ്രാന്താണ്. ഇതൊരു ബാന്തിനി പ്രിന്റ് ആണ്. ഈ ബാന്തിനി പ്രിന്റ് വളരെ 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 പണ്ടുള്ളതാണ്, പക്ഷെ സ്റ്റിൽ എന്താണ് ഒരിക്കലും സ്റ്റൈലും ഫാഷനും പോവാത്ത ഒരു പ്രിന്റ് ആണ് ബാന്തിനി പ്രിന്റ്. അപ്പൊ അതിന്റെ ഒരു സാരി ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നടക്കായിരുന്നു, വില കുറഞ്ഞിട്ട് ഒരു സാരി. ഇത് കണ്ടോ. ഓക്കെ, അതിന്റെ ബ്ലൗസും ഞാൻ ടു ബി വെരി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ പച്ചയാണ് ഓർഡർ ചെയ്തത്, പക്ഷെ എനിക്ക് വന്നത് ഈ ഒരു ഓറഞ്ച് ആണ്. പക്ഷെ ഞാൻ പച്ചയാണ് ഓർഡർ ചെയ്തതെങ്കിലും ഓർഡർ പ്ലേസ്ഡ് എന്ന് പറഞ്ഞിട്ട് വന്നത് ഈ ഒരു കളർ തന്നെയാണ്. അപ്പൊ ആ ഒരു ഇത് തന്നെയാണ് അവര് ഡെലിവറി ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് ഇതിന്റെ കളറ്. ഓക്കെ, കണ്ടോ, അതാ ഒരു ഡൾ പിങ്കും പിന്നെ ഒരു ഡൾ ഓറഞ്ചും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കളറാണ്. പിന്നെ മെറ്റീരിയല് ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി സോഫ്റ്റ് ആണ്. സാധാരണ നമുക്ക് ഇവിടെ കിട്ടുന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്താ പറയുക, ഭയങ്കര സോഫ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. കണ്ടോ, ഞാൻ വിചാരിച്ച അത്രേ അതിനേക്കാളും ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയല്. ഇനി ഇതിന്റെ ബ്ലൗസ് പക്ഷെ അത്ര അങ്ങ് സോഫ്റ്റ് അല്ല, ഒരു ഇച്ചിരി ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. പിന്നെ ഒരുപാട് നീളവും ഇല്ല ഈ ബ്ലൗസിന്, കണ്ടോ കഷ്ടി ഉള്ളു. എനിക്ക് തോന്നുന്നു ഇത് 80 തന്നെ ഇല്ലാന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഇതുണ്ടോ, ഇത്രയും നീളേ ഉള്ളൂ. ഓക്കെ, പക്ഷെ സാരി കിടിലൻ സാരിയാണ്. അതിനും ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കട്ടെ ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതാ കണ്ടോ, അല്ലേ സാരി ഇങ്ങനെ ഇങ്ങനത്തെ സാരികൾ ഭയങ്കര രസമാണ്, ബാന്തിനി പ്രിന്റ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ചെറിയ എന്താ പറയുക ജസ്റ്റ് ഇപ്പൊ ഓഫീസിലൊക്കെ പോകുമ്പോ ഉടുത്തിട്ട് പോകാനായിട്ട് പറ്റുന്ന നല്ലൊരു സാരിയാണ് കേട്ടോ ഈ ഒരു ബാന്തിനി. നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ബ്ലൗസും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പെയർ ചെയ്തിട്ട് ഇട്ടിട്ട് പോവാം. ഓക്കെ, ഇതെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഭംഗിയുള്ള ഭയങ്കര ക്വാളിറ്റി ഉള്ള ബാന്തിനി ഒന്നും ഞാൻ പറയില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഈ കൊടുക്കുന്ന പ്രൈസിനുള്ളൊരു ക്വാളിറ്റിയും ലുക്കുള്ളൊരു സാധാരണ സാരി, അത്രേ ഉള്ളൂ. ഇനി ലാസ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിച്ചൊരു കാര്യം, ബെഡ്ഷീറ്റ്. ഞാൻ വിചാരിച്ചു ക്ലെ ഫാക്ടറിയിൽ നിന്ന് നമ്മുടെ ആക്സറീസും പിന്നെ എന്താണ് സാരിയും ഡ്രസ്സും പിന്നെ ഇനി പഴയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഞാൻ വിചാരിച്ചു ഒന്ന് ബെഡ്ഷീറ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കാന്ന് വിചാരിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ രൂപയ്ക്കുള്ള ബെഡ്ഷീറ്റ് ആണ് ഞാൻ വാങ്ങിച്ചത്. 243 രൂപയ്ക്കാണ് ഈ ബെഡ്ഷീറ്റ് വാങ്ങിച്ചത്. ഡബിൾ കോട്ടാണത്, 2 പില്ലോ കവറും ഉണ്ട്. അപ്പൊ ഇതാണ് ബെഡ്ഷീറ്റ്. അത്യാവശ്യം നല്ല വീതിയുണ്ട് കേട്ടോ, ഡബിൾ കോട്ടിന് കറക്റ്റ് ആണ് ഈ ഒരു ബെഡ്ഷീറ്റ്. ഓക്കെ, പിന്നെ ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ്. ഞാൻ മെറ്റീരിയൽ അടുത്ത് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, സീത്രൂ അങ്ങനെയൊന്നുമല്ല. ഇതാണ് ബെഡ്ഷീറ്റിന്റെ മെറ്റീരിയൽ, നല്ല കട്ടിയുണ്ട്. ഓക്കെ, കോട്ടൺ അല്ല പക്ഷെ ഒരു കട്ടിയുള്ള കോട്ടൺ, നിങ്ങൾക്ക് മനസ്സിലായോ, കോട്ടൺ പോലത്തെ ഒരു കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണിത്. പിന്നെ ഇത് പ്രിന്റ് ഉണ്ടോ, ഇങ്ങനത്തെതാ കുഞ്ഞു കുഞ്ഞു ഇങ്ങനത്തെ പ്രിന്റ് ഉണ്ട്. കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ബെഡ്ഷീറ്റ് തന്നെയാണ്. ഇതൊരു ഡൾ ബ്ലൂ ആണ്, ഈ സെയിം ക്യാമറ കാണുന്ന സെയിം തന്നെയാണ് ഡൾ ബ്ലൂ. അതിൻ്റെ ഒപ്പം കുറച്ച് ഇങ്ങനത്തെ പിന്നെ അതിൻ്റെ തന്നെ പില്ലോ കവർ 2 എണ്ണം. ഓക്കെ, അത്യാവശ്യം വലിയ രീതിയിലുള്ള പില്ലോ കവർ തന്നെയാണ്. അതാ ബാക്കും ഫ്രണ്ടും ഒരേപോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ 2 പില്ലോ കവർ ഉണ്ട്.
അപ്പൊതാ അങ്ങനെ ഫൈനലി നമ്മുടെ ഈ ഒരു ക്ലബ് ഫാക്ടറി ഹാൾ കഴിഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ഈ ഒരു അത് ഞാൻ ബ്ലാക്ക് ഫ്രൈഡേക്ക് മുന്നേ തന്നെ പിക്ക് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിലും നല്ല അടിപൊളി ഓഫറും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഡെഫിനറ്റ്ലി നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ആരെങ്കിലും അങ്ങനെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ നടക്കുന്നുണ്ട്, അപ്പൊ ആ സമയത്ത് നന്നായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇപ്പൊ സെയിൽ നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ കുറച്ച് ലേറ്റ് ആവും കിട്ടാൻ വേണ്ടിയിട്ട്, എന്നാലും നമുക്ക് പതുക്കെ കിട്ടും. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.